ഫസ്റ്റ് പൊറോട്ട, ആ പൊറോട്ടയിലെ മൈദ, ആ മൈദ എന്താണെന്ന് ഉണ്ടാക്കുന്നവനും അറിയില്ല വിൽക്കുന്ന ആദ്യം പഠിക്കേണ്ടത്. മൈദ ഉണ്ടെന്ന് ഗോതമ്പിനെ ക്രാക്കിൽ ചതച്ച് അതിന്റെ നാരും മുളയും വിത്തും തവിടും എല്ലാം എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തുനിന്ന് റവയെ എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തുനിന്ന് പകുതി ആട്ടയ്ക്കും പോയി ബാക്കി വരുന്നതായ വേസ്റ്റിനകത്ത് ആ യൂറോപ്പിൽ അമേരിക്കയിൽ അത് വേസ്റ്റായി കിടന്നതായ ചണ്ട് അതിനകത്ത് അലാക്സിൻ ALOX എന്ന് പറയുന്ന അലാക്സിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒഴിച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇന്ത്യയിലെ അമേരിക്കൻ പശ കൊണ്ടുവന്നിട്ട് ആ അമേരിക്കൻ പശ തിന്നാൻ തുടങ്ങിയപ്പോ അമേരിക്കൻ മാവായി. ആ അമേരിക്കൻ മാവിന് പിന്നൊന്ന് വെളുപ്പിക്കാൻ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലും കൂടെ ചേർത്ത് ആ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലിക്കകത്തേക്ക് ആൾക്കാർ മുഖം ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് നില്ല തീർന്നില്ല. അപ്പൊ ഈ അലാക്സൻ എന്ന് പറയുന്ന സാധനമാണ് പിടിക്കേണ്ടത്. ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യം ഇത് ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്ത് ഈ സാധനം കുത്തിവെച്ച് നോക്കണം. കുത്തിവെച്ച് നോക്ക, അതിന് വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാറില്ല. അപ്പൊ മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാൻ വേണ്ടി കുത്തിവെക്കുന്ന സാധനമാണ് അലോക്സൻ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഷുഗർ രോഗികൾ ജന്മമെടുക്കുന്നത്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാ. ഈ കേരളത്തിൽ ഷുഗർ പേഷ്യൻസ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട കഴിച്ചിട്ടാണെന്ന് പറയുന്നു. തീർച്ചയായും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കറക്റ്റ് ശരി തന്നെയാണ് അത്. കാരണം മൈദ എന്ന് പറയുന്നത് എല്ലാ നാരുകളുടെ എല്ലാ അംശങ്ങളും പോയതിനു ശേഷം പോഷക മൂല്യങ്ങൾ ഒന്നുമില്ലാത്ത വെറും ഒരു വസ്തു മാത്രമാണ്. അതാണ് നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇന്ന് കേരളത്തിൽ പൊറോട്ട ഉണ്ടാക്കാനാണ് മൈദ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. രണ്ടാമതായി ഈ മൈദ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിനിമ പോസ്റ്റുകൾ ഒട്ടിക്കാൻ തന്നെ. അപ്പൊ അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല പ്രമേഹ രോഗികൾക്ക് ഒട്ടും യോജിച്ച ഒരു ഭക്ഷണമല്ല ഈ മൈദ എന്ന് പറയുന്നത്. കാരണം പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നാരിന്റെ അംശമാണ്. ഈ മൈദ എന്ന് പറയുന്ന സാധനത്തിൽ നാരിന്റെ അംശം ഒട്ടും തന്നെ ഇല്ല. അതാണ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ സാധനം ആരും ബോധ്യപ്പെടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം തീ വേദിക്കാൻ എല്ലാവർക്കും കുറച്ച് ഗോതമ്പ് തിന്നാൻ കൊടുക്കുക. ഗോതമ്പ് കടിച്ച് വെച്ച് തിന്നു കഴിഞ്ഞാൽ അവസാനം ചുവിങ്കം ആയ സാധനം വായാലും ബാക്കി വരും. ഈ സാധനം മൈദ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പൊറോട്ട ഒരു പാത്രം വെള്ളത്തിലിടുക. അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. പൊറോട്ട തിന്നണമെങ്കിൽ മേശപ്പുറത്ത് വെള്ളം വേണം. നമ്മൾ ഇങ്ങനെ ഇരുന്ന് പൊറോട്ട തിന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നീരും. കാരണം ഈ പൊറോട്ട ശരീരത്തിനകത്ത് കിടക്കുമ്പോൾ ശരീരത്തിനകത്തുള്ള വെള്ളം മുഴുവൻ പൊറോട്ട വെച്ചെടുക്കും. ശരീരത്തിനകത്ത് ഡ്രൈ ആവും. ശരീരം വെള്ളം ആവശ്യപ്പെടുത്ത് കുടിക്കുന്നു. അപ്പൊ ആൾക്കാർ മുഴുവൻ ഇപ്പൊ ആദ്യം കുപ്പിവെള്ളം കൊണ്ടുവരുന്നത്, ഇപ്പൊ കാനിലെ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പൊ സാധാരണ ഇതിൽ ഇപ്പൊ ഗോതമ്പ് കഴിക്കാൻ 3 മണിക്കൂർ മതി. അതുകൊണ്ട് പൊറോട്ട കഴിക്കാൻ 16 മണിക്കൂർ വേണം. മൈദ തിരുവ് വെച്ചാൽ എന്താ ഉണ്ടാവുക, ബേക്കറി അടയ്ക്കും. ബേക്കറി അടച്ചാൽ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ അടയ്ക്കും. ഈ